നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും എൻ ഐ എ റെയ്ഡ് നടത്തിയത് കേരളത്തിൽ വിവിധ ജില്ലകളിലായി എഴുപത് കേന്ദ്രങ്ങളിലായിരുന്നു എൻ ഐ എ പരിശോധന ദേശീയ ചെയർമാൻ ഒ എം എ സലാം ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരം എന്നിവരടക്കം നൂറ്റി ആറ് പേരെയാണ് രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ അറസ്റ്റ് ചെയ്തത് രാജ്യവ്യാപക റെയ്ഡിലും നേതാക്കളുടെ അറസ്റ്റിലും പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി ഹർത്താലും ആഹ്വാനം ചെയ്തിരുന്നു പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിൽ വിവിധയിടങ്ങളിൽ വിവിധ തരം പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത് കെ എസ് ആർ ടി സി ഉൾപ്പെടെ അനേകായിരം ജനങ്ങളുടെ വരുമാന മാർഗങ്ങളാണ് ഹർത്താലിലൂടെ നഷ്ടമായത് ഹർത്താലിനെതിരെ കെ എസ് ആർ ടി സി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചവരിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ആറു ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിനെ തുടർന്നുണ്ടായ അക്രമത്തിൽ അൻപത്തിയെട്ട് ബസ്സുകളാണ് തകർക്കപ്പെട്ടത് പത്ത് ജീവനക്കാർക്ക് പരിക്കേറ്റു ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് കക്ഷി ചേരാൻ കെ ഹർജി നൽകിയത് കെ ശമ്പളം വൈകിയപ്പോൾ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നവരാണ് കെ ഭീമമായ നഷ്ടമുണ്ടാക്കിയതെന്ന് ഹർജിയിൽ കുറ്റപ്പെടുത്തി ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കൃത്യമായ കണക്കെടുത്താൽ നഷ്ടം ഇതിലും കൂടുമെന്നാണ് വിലയിരുത്തൽ പല ഹർത്താലുകളിലും സമരങ്ങളിലുമൊക്കെ പ്രതിഷേധക്കാർ കെ എസ് ആർ ടി സി ബസ്സുകൾ അക്രമിക്കുന്നത് പതിവ് വാർത്തയാണ് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ വ്യാപക അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ തുടർന്ന് ആനവണ്ടികളെ വണ്ടികളെ അക്രമിക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ എസ് ആർ ടി സിയുടെ ഈ അഭ്യർത്ഥന പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ അരുതേ ഞങ്ങളോട് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള അവകാശമുള്ള നമ്മുടെ നാട് പക്ഷേ സമരങ്ങളുടെ കാട്ടാൻ പലപ്പോഴും ആനവണ്ടിയെ ബലിയാടാക്കുന്ന പ്രവണത ദയവായി അവസാനിപ്പിക്കുക ഇനിയും ഇത് ഞങ്ങൾക്ക് താങ്ങാനാകില്ല പ്രതിഷേധ സമരങ്ങളുടെ കാട്ടാൻ ആനവണ്ടിയെ തിരഞ്ഞെടുക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ തകർക്കുന്നത് നിങ്ങളെ തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ സഞ്ചാരമാർഗത്തെയാണ് ആനവണ്ടിയെ തകർത്തുകൊണ്ടുള്ള ഒരു സമരങ്ങളും ധാർമ്മികമായി വിജയിക്കില്ല എന്നത് തിരിച്ചറിയുക ഇന്ന് പല സ്ഥലങ്ങളിലും കെ എസ് ആർ ടി സി ബസ്സുകൾക്കു നേരെയും ജീവനക്കാർക്ക് നേരെയും വ്യാപകമായ അക്രമങ്ങൾ നടന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ എസ് ആർ ടി സി അധികൃതർ പറയുന്നു അതേസമയം പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമങ്ങളിൽ സംസ്ഥാനത്ത് ഇതുവരെ മുന്നൂറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തു വിവിധ അക്രമങ്ങളിൽ പ്രതികളായ ആയിരത്തി നാനൂറ്റി നാല് പേർ അറസ്റ്റിലായി എണ്ണൂറ്റി മുപ്പത്തിനാല് പേരെ കരുതൽ തടങ്കലിലാക്കിയെന്നും പോലീസ് അറിയിച്ചു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് മുപ്പത്തിനാല് കേസുകളാണ് മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിയെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്ത കോട്ടയത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്തുവെന്നും പോലീസ് പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു കണ്ണൂർ സിറ്റിയിൽ മാത്രം ഇരുപത്തിയാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്